നീറ്റിന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ത്യയിലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗവൺമെന്റ് കോളേജിൽ സീറ്റ് കിട്ടി, അതല്ലെങ്കിൽ പ്രൈവറ്റായി പഠിച്ചു, അതല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് പോയി പഠിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ ഡോക്ടറായിട്ട് രാജ്യത്തിനെ സേർവ് ചെയ്യാനുള്ള മനക്കട്ടിയും ധൈര്യവും അതങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല. സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് ആയ AFMC എങ്ങനെ നിങ്ങൾക്ക് MBBS ചേരാം. ഈ സെഷൻ കാണുന്ന മാക്സിമം ആൾക്കാരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ സേർവ് ചെയ്യുക എന്നതായിരിക്കും. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പേര് ആരിഫ് ഉള്ളാണ്. വെൽക്കം ടു അനദർ സെഷൻ. AFMC MBBS മാത്രമല്ല, MBBS ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, PG ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, PG ഡിപ്ലോമ കോഴ്സസ്, അങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. ഈ ഒരു സെഷനിലൂടെ നമ്മൾ MBBS കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. അതിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതിന്റെ എലിജിബിലിറ്റി എന്താ, നീറ്റിൽ എത്ര സ്കോർ വേണ്ടി വരും, ഒരു അപ്രോക്സിമേറ്റ് സ്കോർ എത്ര വേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗവൺമെന്റ് ജോലി എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. രാജ്യത്തിനെ സേർവ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെ. അതും ഡോക്ടറായിട്ട് സേർവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ റെസ്പെക്റ്റബിൾ ജോബാണ്. ഇനി ബാക്കി കേൾക്കുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. സോ ഈ പറഞ്ഞ AFMC ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1962 MBBS ഡ്യൂറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5.5 ഇയേഴ്സ് ആണ്. അതായത് 4.5 ഇയേഴ്സിന്റെ കോഴ്സും ഒരു ഇയറിന്റെ കമ്പൾസറി ട്രെയിനിങ്ങും ആണ് ഉള്ളത്. നീറ്റ് 15 ലക്ഷത്തോളം സ്റ്റുഡൻസ് ചെയ്തു, അതിലൊരു ചെറിയ പാർട്ട് മാത്രമേ AFMC അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തയ്യാറാവുള്ളൂ. എനിവേ, AFMC 150 സീറ്റ് ആണ്, 150 സീറ്റ്സ് മാത്രമാണ് ഉള്ളത്. അതിൽ 150 ബോയ്സിനും 30 സീറ്റ്സ് ഗേൾസിനും, പിന്നെ ഒരു 5 സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോറിന് വരുന്ന സ്റ്റുഡൻസിനും വേണ്ടിയാണ്. റിസർവേഷൻ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ OBC റിസർവേഷൻ ഇല്ല, അങ്ങനെ റിസർവേഷൻസ് ഒന്നുമില്ല. ആകെ ഉള്ളത് SC ST മാത്രമാണ് 10 സീറ്റ്. SC ST മാത്രം 10 സീറ്റിന്റെ റിസർവേഷൻ ആണുള്ളത്. 10 സീറ്റ് മാത്രം ഉള്ളതുകൊണ്ട് SC ST വളരെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിനൊരു സർവീസ് ലയബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇവിടുത്തെ ഫീസിന്റെ കാര്യമൊക്കെ നമ്മൾ ഇനി മുന്നിൽ ഡിസ്കസ് ചെയ്യും. ബട്ട് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക, മേജർ പോർഷൻ ഓഫ് കാര്യം ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നതാണ്. നിങ്ങളെ എന്ത് ധൈര്യത്തിനാണ് ഗവൺമെന്റ് പഠിപ്പിക്കുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 30 ലക്ഷത്തിന്റെ 30 ലാക്സിന്റെ ഒരു ബോണ്ട് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതായത് നിങ്ങൾ ഇതിനിടയിൽ നിർത്തി പോകണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ആർമിക്ക് സർവീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആർമിക്ക് നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 30 ലക്ഷത്തിന്റെ ഒരു എമൗണ്ട് നിങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കേണ്ടി വരും. എലിജിബിലിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നന്നായി കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് +2 മാർക്കാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്ന സബ്ജക്ട്സ്. ഈ പറഞ്ഞ സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിലും മിനിമം 50% മാർക്കെങ്കിലും വേണം. ഇനി ടോട്ടൽ അഗ്രിഗേറ്റ് നോക്കണമെന്നില്ല, എല്ലാത്തിന്റെയും ആഡ് ചെയ്ത് കൊണ്ട് ഒരു ആവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ 65%ന്റെ മേലെ എന്തായാലും വേണ്ടിയിരിക്കും. രണ്ടാമത്തെ ഫാക്ടറാണ് ഏജ്. 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വർഷത്തിലെ December 31 വരെയുള്ള ടൈമിലാണ് ഈ 17 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ഏജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയാണ് തേർഡ് ഇമ്പോർട്ടന്റ് ഫാക്ടർ, മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ സ്റ്റുഡൻസ് ഉണ്ട് ഇതിനെ നന്നായി പ്രിപ്പയർ ചെയ്യും. മെഡിക്കൽ ടെസ്റ്റ് ആദ്യം എടുക്കില്ല, നന്നായി പ്രിപ്പയർ ചെയ്യും, അഥവാ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. നീറ്റ് നല്ല സ്കോർ വാങ്ങി ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. മെഡിക്കൽ ടെസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ AFMC അതുപോലത്തെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് നിങ്ങളെ കംപ്ലീറ്റ് ബോഡി മെഡിക്കൽ ചെക്കപ്പ് എടുക്കുക. മെഡിക്കലി ഫിറ്റ് ആണ് എന്തായാലും ഉറപ്പുവരുത്തിക്കണം. കാരണം നിങ്ങൾ കുറെ പഠിച്ച് സീറ്റ് കിട്ടാൻ നേരത്തെ, നിങ്ങൾ കുറെ പ്രതീക്ഷിച്ച് സീറ്റ് കിട്ടാൻ നേരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളെ ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം പോയി നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കും, സ്വയം ഒരു ധൈര്യത്തിന്. അല്ലാതെ അവരെ കാണിക്കാൻ വേണ്ടിയല്ല ഫസ്റ്റ് നമ്മൾ പോയി മെഡിക്കൽ ടെസ്റ്റ് എടുക്കേണ്ടത്. ഇനി സെലക്ഷന്റെ എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എലിജിബിലിറ്റി ആയി പറയുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ്. നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ 150-200 സ്കോർ മതി. നീറ്റിന്റെ ടോട്ടൽ സ്കോർ 720 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബട്ട് കുറെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇതിനും. അതുകൊണ്ട് എന്തായാലും 550 above അല്ലെങ്കിൽ 600 above എന്തായാലും മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം നീറ്റിൽ. നീറ്റ് എഴുതി ആ ഒരു വർഷം AFMC ഒരു കട്ട് ഓഫ് പറയും. ഈ ഒരു ഡാഷ് മാർക്ക് കട്ട് ഓഫ് ഉള്ളവർക്ക് മാത്രമേ അടുത്ത സെക്ഷനായി കൗൺസിലിംഗ് സെക്ഷനിലേക്ക് എലിജിബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ നിങ്ങളെ കൗൺസിലിംഗ് കഴിയും. കൗൺസിലിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂ റൗണ്ട് ആണ്. ഇന്റർവ്യൂ റൗണ്ടിൽ തന്നെ TOELR എന്നൊരു എക്സാം ഉണ്ട്. 80 മാർക്കിന്റെ എക്സാം ആണ്. 40 questions ആണ്. നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ 0.5 മാർക്കാണ്. ഈ ഒരു പേപ്പറിൽ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ലോജിക്കൽ റീസണിംഗ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക. ഇതിന്റെ സിലബസ് എല്ലാവർക്കും അറിയാലോ. നീറ്റിന്റെ സിലബസും കാര്യങ്ങളും നീറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ഈ ഒരു സെഷൻ എന്തായാലും കണ്ടിരിക്കുക. വളരെ നല്ല ഹെൽപ്ഫുൾ ആയ ഒരു സെഷനാണ്. സോ TOELR എന്ന എക്സാമിനെ കൂടുതൽ ഈസി ആക്കാനുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസിന്റെ ബുക്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് പോയി ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. സോ ഞാൻ പറഞ്ഞു TOELR എന്ന എക്സാം 80 മാർക്സിനാണ്. സോ നീറ്റ് എക്സാമിന്റെ ടോട്ടൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 720 മാർക്സ് ആണ്. അപ്പൊ ഈ ഒരു 80 മാർക്സും TOELR 80 മാർക്സും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ടോട്ടൽ മാർക്സ് എത്രയാണ്? 800 മാർക്ക്. ഈ 800 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. ഈ 800 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 200 മാർക്ക്. ഇതുവരെ എത്തിയത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, 200 മാർക്ക്.
ഇനി നമ്മൾ പറഞ്ഞത് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് അനുസരിച്ച് ഇന്റർവ്യൂവിലെ മാക്സിമം മാർക്സ് ആണ് 50 മാർക്സ്. ടോട്ടൽ നിങ്ങളുടെ അഡ്മിഷൻ വിലയിരുത്തൽ 250 മാർക്സ്. 200 എന്ന് പറഞ്ഞ 800 × 1/4 ചെയ്തിട്ടും പിന്നെ 50 മാർക്സ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂയുടെ മാർക്ക്. പ്രയേ കഷ്ടപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, 250 മാർക്കിൽ നല്ല മാർക്ക് വാങ്ങി, എന്ന 250 മാർക്കിനാണ് ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരിക. എന്നിട്ടും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പായില്ല. ഇനിയാണ് നിങ്ങളുടെ പാറ്റ് എക്സാം ഉള്ളത്. പാറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ പേടിക്കൊന്നും വേണ്ട. പാറ്റ് എക്സാമിന് മാർക്കൊന്നുമില്ല, മാർക്കില്ല. പാറ്റ് എക്സാം എന്താ? പാറ്റ് എക്സാം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മെഡിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അതാണ് ഈ ഫിസിക്കൽ ടെസ്റ്റ്. ഇനി നിങ്ങൾ ഇതുവരെ ഞാൻ ഈ പറഞ്ഞ 250 സ്കോറിൽ 250 വാങ്ങി, നീറ്റ് നല്ല മാർക്ക് വാങ്ങി, ഈ ടോട്ടൽ ഈ ഫൈനൽ ലിസ്റ്റിൽ 250 മാർക്ക് വാങ്ങി, നിങ്ങൾ ഫിസിക്കലിൽ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരെ ചെക്ക് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫിസിക്കലാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ. സോ FMC കയറാൻ താല്പര്യമുള്ളവർ നീറ്റിനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന, നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫിറ്റ്നസും നിങ്ങളെ ഹെൽത്തും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇത്രയൊക്കെ പറഞ്ഞ് നല്ലൊരു എഫേർട്ട് ഉണ്ട്. സോ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഉണങ്ങി പിടിക്കുക. ഇനി കരിയർ പ്രോസ്പെക്ട്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി, നിങ്ങൾ ആർമിക്ക് വേണ്ടി വർക്ക് ചെയ്തിരിക്കണം. സോ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ കിട്ടുന്നത് ലെഫ്റ്റനന്റ് പോസ്റ്റ് ആയിരിക്കും, എന്നിട്ട് നിങ്ങൾ കൂടെ ഡോക്ടറും കൂടെ ആയിരിക്കും. ഇനി ഫീസിന്റെ കാര്യം പറയാനുണ്ടെങ്കിൽ എല്ലാ ഒരുവിധം എല്ലാ ഒരു ഫീസും കൂടി കൂട്ടിച്ചേർത്ത് അറൌണ്ട് 83,000 പെർ ഇയർ നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, നിങ്ങൾക്ക് അറൌണ്ട് 80,000 പെർ ഇയർ നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് ഒരു 5.5 ഇയേഴ്സിനാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു എമൗണ്ട് നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തേക്കാം. ഇത്രയൊക്കെയാണ് FMC കയറാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. സോ നമ്മളിനി പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് പുതിയ സീരീസ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും, നിങ്ങൾ എല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗോൾഡ് വാങ്ങാനൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. ആ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രോക്കേഴ്സിൽ ഒരാൾ തന്നെയാണ്. സ്റ്റോക്സ് എന്ന ബ്രോക്കറെ ഫണ്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം രത്തൻ ടാറ്റയാണ്. സോ ഇന്ന് തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷന്റെ ലിങ്കിലൂടെ അപ്സ്റ്റോക്സിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ 50 rupees ഫ്രീ ഗോൾഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സ്റ്റുഡന്റ് ആണെങ്കിലും ഒരു പാരന്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിന്, സ്റ്റോക്ക് മാർക്കറ്റ്സിന്, റിട്ടേൺസിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് അറിയുന്നോ അത് അത്രയും പെട്ടെന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലൂടെ അപ്സ്റ്റോക്സിന്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക. സോ ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ്സിലേക്ക്, കോളേജ് ഗ്രൂപ്പ്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യാൻ. എഡ്യൂക്കേഷൻ ചാനൽ ആയതുകൊണ്ട് തന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതിൽ പറയാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം, കാണുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ ഓണായി പഠിക്കാം. എന്റെ പേര് ആരിഫുള്ള. താങ്ക് യു ഫോർ വാച്ചിങ്.